വിനോദ്, എന്തായാലും ദീർഘമായ സമ്മേളന കാലയളവാണ്. ഫെബ്രുവരി 5-നാണ് അടുത്ത വർഷത്തേക്കുള്ള ബജറ്റ് ധനമന്ത്രി ബാലഗോപാൽ അവതരിപ്പിക്കാൻ പോവുക. നമ്മൾ പറഞ്ഞു, ഒരു ദീർഘവീക്ഷണമില്ലാത്ത സാമ്പത്തിക നയങ്ങൾ കൊണ്ട് തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്ന കാലം. ഇപ്പോൾ നയപ്രഖ്യാപനത്തിലൊക്കെ കേന്ദ്ര സർക്കാർ അവഗണനയെന്ന് മുക്കിന് മുക്കിന് ഇങ്ങനെ മൈക്കൊക്കെ വെച്ച് വിളിച്ചു പറയുന്നു. അപ്പോൾ തന്നെ സുപ്രീം കോടതിയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. മാത്രമല്ല നയപ്രഖ്യാപനത്തിനും ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ചെന്ന് വിട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് കരകയറാൻ എന്താണ് മാർഗമെന്ന് സംസ്ഥാന സർക്കാർ ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വൈകിപ്പോയിരിക്കുന്നു. കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ച പദ്ധതികളൊന്നും തന്നെ പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ ഇനി പുതിയതായി വെറും പ്രഖ്യാപനങ്ങൾ മാത്രം ഈ ബജറ്റ് അവതരിപ്പിക്കൽ ഒതുങ്ങില്ലേ എന്നുള്ളതാണ് നോക്കി കാണേണ്ടത്. ലക്ഷ്മി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. ദൈനംദിന കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും പണമില്ലാത്തൊരു സാഹചര്യമുണ്ട്. KSRTC അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ കടുത്ത നഷ്ടത്തിലൂടെ കടന്നു പോകുന്നു. ആ സാഹചര്യത്തിൽ അവർക്ക് ശമ്പളം അടക്കം, പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ നൽകുന്നതിന് പണമില്ലാത്ത സാഹചര്യം. അതുമാത്രമല്ല, ക്ഷേമ പെൻഷനുകളെല്ലാം മുടങ്ങിക്കിടക്കുകയാണ്. 5 മാസമായി ക്ഷേമ പെൻഷനുകൾ നൽകാൻ കഴിഞ്ഞിട്ടില്ല. ക്ഷേമ പെൻഷൻ കിട്ടാത്തതിൻ്റെ പേരിൽ പാവപ്പെട്ട ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന പ്രവണത പോലും സംസ്ഥാനത്തുണ്ട്. ഇത്തരത്തിലുള്ള കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ സർക്കാർ ഇതിനൊക്കെ മറുപടി പറയുന്നത് കേന്ദ്ര സർക്കാർ കൃത്യമായി വിഹിതം നൽകുന്നില്ല, കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ മനഃപൂർവ്വം സാമ്പത്തികമായി ഞെരുക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ഇതിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇടത് MLA മാരും ഇടതുപക്ഷ MPമാരും എല്ലാം അടങ്ങുന്ന സംഘം ഫെബ്രുവരി 8 ഡൽഹിയിൽ ജന്തർ മന്ദറിൽ ഒരു ദിവസത്തെ സമരവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയപരമായ നീക്കം നടത്തുമ്പോഴും സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഈ ബജറ്റിൽ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാനുള്ള എന്തെല്ലാം പദ്ധതികൾ ഉണ്ടാകും എന്നുള്ളത് വളരെ കരുതലോടുകൂടി വീക്ഷിക്കേണ്ട കാര്യമാണ്. അതുമാത്രമല്ല, കഴിഞ്ഞ തവണ പറഞ്ഞ പദ്ധതികളിൽ 90% നടപ്പാക്കാനും സർക്കാരിന് ആയിട്ടില്ല. നവകേരള സദസ്സിലൂടെ നിരവധി പ്രഖ്യാപനങ്ങളും അല്ലെങ്കിൽ നിരവധി പുതിയ നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബജറ്റായിരിക്കും അവതരിപ്പിക്കുക. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് വന്ന് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നു എന്ന് തോന്നുന്ന തരത്തിലുള്ള ചില ആനുകൂല്യങ്ങളൊക്കെ തന്നെ ഈ ബജറ്റിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. സർക്കാരിന് ദൈനംദിന കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും പണമില്ല. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇടതുപക്ഷ വിരുദ്ധരായിട്ടുള്ള സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഒക്കെ തന്നെ പണിമുടക്കിയതാണ്. അവർക്ക് DA കുടിശ്ശിക നൽകാനുണ്ട്, അവരുടെ ലീവ് സറണ്ടർ അടക്കമുള്ള ആനുകൂല്യങ്ങളുണ്ട്, അവർക്ക് മെഡിസെപ്പ് ഉള്ള സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ നൽകുന്നില്ല, അതേപോലെ തന്നെ പങ്കാളിത്ത പെൻഷൻ്റെ വിഷയം, ഇത്തരം നിരവധി പ്രശ്നങ്ങൾ മുന്നിൽ നിൽക്കുന്നു. ഇതിനെയൊക്കെ മറികടക്കണമെങ്കിൽ സാമ്പത്തികമാണ് ആവശ്യം. ഈ സാമ്പത്തികം എങ്ങനെ കണ്ടെത്തുമെന്നുള്ളതാണ്. കടമെടുക്കുന്നതിൻ്റെ പരിധി പോലും കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇത്തരം കടുത്ത ദാരിദ്ര്യം, കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുമ്പോഴാണ് സർക്കാർ ഫെബ്രുവരി 5 പുതിയ ബജറ്റുമായി മുന്നോട്ട് വരുന്നത്. വിനോദ്, അതാണ് ഈ നവകേരള സഭയിൽ പുതിയ പ്രഖ്യാപനങ്ങൾ നമുക്കറിയാം. ലോക കേരള സഭ എന്ന് പറഞ്ഞ് കോടികൾ ചെലവഴിച്ചുള്ള മാമാങ്കങ്ങൾ അപ്പോഴും പറഞ്ഞത് എന്തൊക്കെയോ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ കേരളത്തിലേക്ക് വരുന്നു എന്നുള്ളതായിരുന്നു. പക്ഷെ ഒന്നും കണ്ടില്ല. അത് തീർച്ചയായും പ്രതിപക്ഷം ആയുധമാക്കും എന്നുള്ളത് ഉറപ്പാണ്. അല്ലെങ്കിൽ സാധാരണ ജനങ്ങളെ, ഒപ്പം തന്നെ വിനോദ് പറഞ്ഞല്ലോ, സർക്കാർ ജീവനക്കാരെയൊക്കെ അഭിമുഖീകരിക്കേണ്ട ഒരു സാഹചര്യം കൂടി വന്നിട്ടുണ്ട് ഈ സർക്കാരിന്. ഒപ്പം ഈ ഭിന്നശേഷിക്കാരൻ്റെ ആത്മഹത്യ, നമുക്കറിയാം അങ്ങനെ വിവിധ വിഷയങ്ങൾ പ്രതിപക്ഷത്തിന് മുന്നിലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടക്കുന്ന തുടർച്ചയായ ഒരു പ്രതികാര നടപടികൾ, ഇതെല്ലാം പ്രതിപക്ഷം ആയുധമാക്കുക, അങ്ങനെ ഒരു പ്രക്ഷുബ്ധമായ കാലയളവ് കൂടിയായിരിക്കും ഈ സഭാ സമ്മേളനം അങ്ങനെ സാക്ഷിയാവുക എന്ന് കൂടി നോക്കി കാണുക. കാരണം മാർച്ച് 27 വരെ നീണ്ടു നിൽക്കുന്ന ദീർഘമായ സമ്മേളനത്തിനാണല്ലോ ഇന്ന് തുടക്കമാകുന്നത്. തീർച്ചയായും മാർച്ച് 27 വരെ നീണ്ടു നിൽക്കുന്ന സഭാ സമ്മേളനം, ബജറ്റ് സമ്മേളനത്തിനാണ് ഇത്തവണ തുടക്കം കുറിക്കുന്നത്. ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രക്ഷുബ്ധമാകാനുള്ള നിരവധി വിഷയങ്ങൾ, രാഷ്ട്രീയ വിഷയങ്ങൾ കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരായ മാസപ്പടി ആരോപണം, അത് പ്രതിപക്ഷം ഏത് നിലയിൽ ഉയർത്തുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുമാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ അറസ്റ്റ് ചെയ്ത ഒരു രീതി, പോലീസ് നവകേരള സദസ്സിലെ പ്രതിഷേധക്കാരോട് ഏത് തരത്തിലാണ് അവരോട് പെരുമാറിയത് തുടങ്ങിയ കാര്യങ്ങൾ, അതുമാത്രമല്ല ഗവർണറെ വഴിതടയുന്നവരെ ഏത് തരത്തിലാണ് പോലീസ് അവരോട് മൃദു സമീപനം സ്വീകരിച്ചത്, ഇതൊക്കെ തന്നെ സഭയിൽ ചർച്ചയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് സ്വാഭാവികമായും രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെല്ലാം സഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കും. പ്രത്യേകിച്ചും ക്ഷേമ പെൻഷൻ ലഭിക്കാതെ വികലാംഗനായ ഒരാൾ ആത്മഹത്യ ചെയ്ത സാഹചര്യം, അതുമാത്രമല്ല കുട്ടനാട്ടിലടക്കം നിരവധി നെൽകർഷകർ ആത്മഹത്യ ചെയ്ത സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ നെൽകർഷകർക്ക്
പണം നൽകുന്നില്ല, ക്ഷേമ പെൻഷനുകൾ നൽകുന്നില്ല, കെ എസ് ആർ ടി സിയിൽ കൃത്യമായി ശമ്പളം നൽകാൻ കഴിയുന്നില്ല, സർക്കാർ ജീവനക്കാർക്ക് അവരുടെ ഡി എ കുടിശ്ശിക നൽകാനുണ്ട്. ഇത്തരത്തിൽ നിരവധി സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നു. ഇത്തരം വിഷയങ്ങളെല്ലാം പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രതിപക്ഷവും ഭരണപക്ഷവും ഈ സഭയിൽ നല്ല പോര് നടത്തി തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങാനുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. മാർച്ച് 27 വരെ സഭാ സമ്മേളനം കൂടുമെന്ന് സ്പീക്കർ സമയക്രമം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും മാർച്ചിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വന്നാൽ വളരെ പെട്ടെന്ന് സഭ വെട്ടിച്ചുരുക്കേണ്ട ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ലക്ഷ്മി, അതൊരു കൃത്യമായ കാര്യമാണ് വിനോദ്. അത് മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലാണ് ഈ വിനാ വിജയന്റെ കമ്പനിക്കെതിരായ ആർ ഒ സിയുടെ കണ്ടെത്തലുകൾ, അത് എക്സോളജിക്കിനെതിരായ പുതിയ കണ്ടെത്തലുകളിൽ പിണറായി വിജയന്റെ പ്രതികരണം സഭയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? പിണറായി വിജയന്റെ പ്രതികരണം ഉണ്ടാകും, സ്വാഭാവികമാണല്ലോ. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ ഈ വിഷയം സഭയിൽ ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ടത്, പ്രത്യേകിച്ചും മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ ആക്ഷേപങ്ങളിൽ മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ്, അല്ലെങ്കിൽ നിയമകാര്യ മന്ത്രി പി രാജീവ്. ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞേ മതിയാകുള്ളൂ. അതുമാത്രമല്ല, പി രാജീവിന്റെ വകുപ്പിന് കീഴിലുള്ള കെ എസ് ഐ ഡി സി, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ആ കോർപ്പറേഷനെതിരെയും ആരോപണം വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പി രാജീവ് ഇതിന്മേൽ മറുപടി പറയേണ്ടി വരും, അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രി പങ്കെടുത്ത ഒരു പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞത് ആർക്കും ഇത്തരത്തിലുള്ള പിന്നെ പണത്തിനോട് ആർത്തിയില്ല, അത് പണത്തിനോട് ആർത്തിയുണ്ട് എന്ന് ചില വാർത്തകൾ വരുന്നു. തനിക്കോ അല്ലെങ്കിൽ തൻ്റെ സർക്കാരിനോ അത്തരത്തിലുള്ള പണത്തിനോട് ആർത്തിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ഈ ആരോപണങ്ങൾക്കുള്ള മറുപടി തന്നെയാണ്. സ്വാഭാവികമായും അതിൻ്റെ മറുപടി നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞേ മതിയാകൂ, പറയേണ്ട സാഹചര്യം തന്നെ നിലനിൽക്കുകയാണ്. മുഖ്യമന്ത്രിക്കും മകൾക്കും മകളും മാസപ്പടി വാങ്ങി എന്നുള്ള രേഖകൾ പുറത്തു വന്നത് അതിനൊപ്പം തന്നെ പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കളും മാസപ്പടി വാങ്ങിയിരുന്നു അല്ലെങ്കിൽ വാങ്ങുന്നു എന്ന രേഖകളുണ്ടല്ലോ. പ്രത്യേകിച്ചും രമേശ് ചെന്നിത്തല, അതേപോലെ തന്നെ ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കൾ, പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള യു ഡി എഫിൻ്റെ പ്രമുഖ നേതാക്കളെല്ലാം മാസപ്പടി ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വാങ്ങുന്ന മാസപ്പടിയെപ്പറ്റി നിങ്ങളെന്താണ് മിണ്ടാത്തത് എന്ന് എപ്പോഴും സി പി എം സംസ്ഥാന സെക്രട്ടറി ചോദിക്കുന്നു. പ്രതിപക്ഷം വാങ്ങുന്ന മാസപ്പടി അവർ സമ്മതിച്ചിട്ടുണ്ടല്ലോ എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. സ്വാഭാവികമായും ഒരാൾ കുറ്റം പറയുമ്പോൾ തിരിച്ചും കുറ്റം പറയാനുള്ള എല്ലാ വടികളും ഭരണപക്ഷത്തിൻ്റെ കയ്യിലുമുണ്ട്. അതുകൊണ്ട് മാസപ്പടി ആരോപണം എങ്ങനെയാണ് സഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കുക എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ട കാര്യം തന്നെയാണ് ലക്ഷ്മി. അതെ, മാസപ്പടിയിൽ പ്രതിപക്ഷ നേതാക്കൾ കൂടി കുടുങ്ങിയ ഒരു സാഹചര്യത്തിൽ, യു ഡി എഫ് നേതാക്കൾ കൂടി കുടുങ്ങിയ സാഹചര്യത്തിൽ അത് ഭരണപക്ഷത്തിനും ആയുധമാകും എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട്. സർക്കാർ ഗവർണർ പോര് മുറുകുന്നതിനിടയിലാണ് 15-ാം നിയമസഭയുടെ 10-ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകുന്നത്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കമാവുക. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ പ്രസംഗത്തിൽ ഗവർണർ ഉൾപ്പെടുത്തുമോ എന്നതാണ് ഇവരും ഉറ്റുനോക്കുന്നത്. നിയമസഭയ്ക്ക് മുന്നിൽ നിന്ന് എം കെ വിനോദും രാജ്ഭവൻ മുന്നിൽ നിന്ന് എസ് ശാലിനിയുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.